ഇതൊരു ചരിത്ര സംഭവമാണ്. ഇതാണ് ക്ലിഫ് ഹൗസ്. കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഔദ്യോഗിക വസതി. പൊന്നിൻ ചിങ്ങമാസത്തിലെ ഓണനാളിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു അതിഥിയെത്തുന്നു. ഓണത്തിന് വിരുന്നെത്തുന്ന അതിഥിയെ സ്വീകരിക്കാൻ ഗൃഹനാഥൻ കുടുംബസമേതം പൂമുഖത്ത്. വീടിന് മുന്നിൽ വന്നു നിന്ന കാറിൽ നിന്നും സുസ്മേരവദനനായി പുറത്തേക്കിറങ്ങിയത് ഇന്ത്യൻ സിനിമയിലെ താരചക്രവർത്തി ഉലക നായകൻ കമൽ ഹസൻ. വിടർന്ന പുഞ്ചിരിയോടെ അതിഥിയെ വരവേറ്റ് മുഖ്യമന്ത്രി. പിന്നെ കുശലം പറച്ചിലുകൾ, മനസ്സു തുറന്ന പൊട്ടിച്ചിരികൾ, ഓണസമ്മാനങ്ങൾ കൈമാറി. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി കേരള മുഖ്യമന്ത്രിയും ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ സൂപ്പർ താരവും മുഖാമുഖം സംവദിക്കുന്നു. സാമൂഹിക സാംസ്കാരിക നിലപാടുകളും ഓണവിശേഷങ്ങളും പങ്കുവച്ച് മനസ്സു തുറന്ന രണ്ട് നായകന്മാർ. ജനനായകനും ഉലക നായകനും. നമസ്കാരം, ഓണാശംസകൾ. എൻ്റെ കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറുണ്ട്. നമസ്കാരം, ഓണാശംസകൾ. തമിഴ്നാട്. ഓണാശംസകൾ. മലയാളികളോട് എനിക്കുള്ള ബന്ധം സാർ അറിയാം. ഞാൻ ഇനിയും മറന്നിട്ടില്ല. എൻ്റെ കലായാത്ര തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഒരുപക്ഷെ വേറെ യാത്രകളും തുടങ്ങുന്നത് ഇവിടെ നിന്നേ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ ടൂറായിട്ട് വന്നിരിക്കുകയാണ് കമൽഹാസൻ കേരളത്തിൽ. സോ ഈ ഓണം ലഞ്ചിന് ഞാൻ മുമ്പേ വരണ്ടാണ്. ബട്ട് ഐ ഹാഡ് ആൻ ആക്സിഡൻറ്റ്. സോ ഇപ്പോൾ നന്ദി, നന്ദി. നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ മലയാളികൾ എപ്പോഴും കൗതുകത്തോടെയാണ് നോക്കിക്കാണാറുള്ളത്. കാരണം ഒരു നടൻ എന്ന നിലയിൽ സാധാരണ പലരും തുറന്നു പറയാൻ മടി കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വെട്ടിത്തുറന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ മലയാളികൾ മാത്രമല്ല, രാജ്യത്തെ തന്നെ ഉൽപ്രതിഷ്ണുക്കൾ വലിയ മതിപ്പാണ് രേഖപ്പെടുത്തുന്നത്. കൃത്യമായ മതനിരപേക്ഷ കാഴ്ചപ്പാട് നിങ്ങൾ വെച്ച് പുലർത്തുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേകത? എല്ലാറ്റിനും മലയാള നാടിൻ്റെ പിന്തുണ ഉണ്ടാവും. അതിലേറ്റവും വലിയ പ്രത്യേകത തമിഴ്നാട്ടിൽ കഴിഞ്ഞ 5 ദശാബ്ദക്കാലമായി നിറഞ്ഞു നിൽക്കുമ്പോഴും മലയാളത്തോടുള്ള സ്നേഹം, മതിപ്പ് അത് അങ്ങ് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അതും കേരളം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന കാര്യം. അത് ഞാൻ മാത്രമല്ല, ഞങ്ങൾ വളരെ വളരെ ബഹുമാനിക്കുന്ന ഈ വീര പെരിയാർ എന്ന് പറയുന്ന അദ്ദേഹം ഉൾപ്പെടെ വൈക്കം വീരർ എന്നാണ് ആദ്യം അദ്ദേഹത്തിന് ഒരു ഇത് കിട്ടിയത്. അത് വൈക്കത്തു നിന്നാണ്. സോ ഈ കണക്ഷൻ ഇപ്പോൾ തുടങ്ങിയല്ല, നമ്മൾ ഒരു പ്രസിഡൻസി ആയിട്ട് ഇരുന്നപ്പോൾ തന്നെ തുടങ്ങിയതാണ്. ഇന്നും പറയണമെങ്കിൽ ഒരു 1000 കൊല്ലം മുമ്പ് നമ്മൾ ഒരു ഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന സഹോദരന്മാരായിരുന്നു. തീർച്ചയായും മലയാളം ഈ തരത്തിൽ വികസിക്കുന്നതിന് മുൻപ് വലിയ തോതിലുള്ള സ്വാധീനം തമിഴിൻ്റേതാണ് ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ രേഖകളൊക്കെ പരിശോധിച്ചാൽ തമിഴ് കൂടി കലർന്നിട്ടുള്ള ഭാഷയാണ് കാണാൻ സാധിക്കുന്നത്.
നല്ല രീതിയിൽ മലയാളത്തിനോടൊപ്പം ചേർന്ന് നിന്ന ഒന്നാണ് തമിഴ്. അതുമാത്രമല്ല, നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം, അതെല്ലാം ഒരേ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗാഢമായൊരു സാഹോദര്യ ബന്ധം തമിഴും കേരളവും തമ്മിലുണ്ട്, തമിഴരും മലയാളികളും തമ്മിലുണ്ട്. ഉണ്ട്. അത് ഇപ്പോൾ രാഷ്ട്രീയത്തിലും ഉണ്ടോ? അത് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അത് അപകടപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സർക്കാർ, കേരളത്തിലെ സർക്കാർ ശ്രമിക്കുന്നത് ആ പഴയ ബന്ധം തിരിച്ചു കൊണ്ടുവരണമെന്നുള്ളതാണ്. ഓ, അത് തിരിച്ചു കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ തുടക്കമായിരിക്കട്ടെ ഈ ഈ സംസാരം. കാരണം ഇപ്പോൾ അവിടെയും ശരി, ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൽ നിങ്ങളെടുത്ത സ്റ്റാൻഡിന് ഒരു തമിഴനായിട്ട് നന്ദി പറയേണ്ട കടപ്പാടുണ്ട് എനിക്ക്. ഞാൻ മാത്രമല്ല, കുറേ പേർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇതിനൊന്നും, ഇത് ഏതൊരു പ്രശ്നമായാലും പ്രശ്നങ്ങൾ സംസ്ഥാനങ്ങൾ തമ്മിലുണ്ടാകാം. കാരണം സംസ്ഥാന താല്പര്യം വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ ആ പ്രശ്നങ്ങൾ തർക്കത്തിലൂടെയോ ജനങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലൂടെയോ അല്ല പരിഹരിക്കേണ്ടത്. എപ്പോഴും അതിനാവശ്യം സമവായ ചർച്ചകളാണ്. ആ ചർച്ചകളിലൂടെ സമവായത്തിലെത്താൻ കഴിയും. അങ്ങനെയൊരു ധാരണയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് കേരളത്തിലെ സർക്കാർ ആഗ്രഹിക്കുന്നത്. അതെ, അത് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് സാറിൻ്റെ റോളിൽ ഞങ്ങൾ കാണുന്നത് ആ ഇക്യു വോയിസ് എന്ന് പറയും, ആ ഇക്യു വോയിസ് കാണിച്ചിട്ടുണ്ട്. അത് ഇനിയും നമ്മൾ നീട്ടിക്കൊണ്ട് പോകണം. ആൻഡ് ഇറ്റ് ഷുഡ് ആപ്പൻ. അവിടെ നിന്നും ഇതുപോലുള്ള ഒരു റെസിപ്രിക്കേഷൻ വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് അങ്ങനെ ആയിരിക്കണം. വി വിൽ സീ. തർക്കിക്കേണ്ടവരും അകലേണ്ടവരുമല്ല നമ്മൾ. അതെ, സംസാരിക്കേണ്ടവരും യോജിക്കേണ്ടവരുമാണ്. അതാണ് കേരളത്തിൻ്റെ സമീപം. അടിയന്തരാവസ്ഥക്കാലത്തെ ജയിലിലെ ഓണസദ്യയുടെ വിശേഷങ്ങളുമായി മുഖ്യമന്ത്രി. സാധാരണ ഞാൻ ചെറുപ്പനാളിൽ തൊട്ട് എൻ്റെ അമ്മ മരണമടയുന്നത് വരെ അമ്മയുടെ ഒന്നിച്ചായിരുന്നു ഓണം. ആ വർഷങ്ങളിൽ അമ്മയുടെ ഒന്നിച്ചായിരുന്നില്ല, ജയിലിനകത്തായിരുന്നു ഓണം. ജയിലിൽ ഉള്ള ഓണസദ്യയിലാണ് പങ്കെടുത്തതെന്ന് മാത്രം. പോലീസ് ലോക്കപ്പിലെ മർദ്ദനത്തിൽ കാലിന് പരിക്കേറ്റ കഥ പങ്കുവച്ചും ജനനായകൻ. ലോക്കപ്പിൽ വെച്ചിട്ടുള്ള മർദ്ദനത്തിലാണ് ഈ കാലിൻ്റെ ടോ അവിടെ പൊട്ടുന്നത്. അങ്ങനെ ആ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതിനായിട്ട് കേരളത്തിലെത്തും. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴില്ല, അവർ മുമ്പൊക്കെ നടന്മാരും ഇൻഡസ്ട്രിയലിസ്റ്റും ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഓണം സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ഡേറ്റും മാറ്റി വെച്ചിട്ട് ഓണം സമയത്തിന് ഇവിടെ ഉണ്ടാകാൻ ശ്രമിക്കും. കേരളത്തിലെ ഓണ ഓർമ്മകൾ ഐവരൊക്കെ ഉലക നായകൻ. ഇടവേളയ്ക്ക് ശേഷം ഈ ഓണം ഫെസ്റ്റിവലിൻ്റെ പറയ ഒരു മിത്തോളജി ഉണ്ട്, ഈ മാവേലിയും മിത്തോളജി. അതിൽ എനിക്ക് ഐ ഓൾവേസ് തിങ്ക് അതിൻ്റെ ഒരു കണക്ഷൻ ലാൻഡ് റിഫോമുമായിട്ട് ഒരു കണക്ഷൻ, ഒരു അണ്ടർ കറൻറ്റ് സ്റ്റോറി ഉള്ളതായിട്ട് തോന്നുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് റിഫോം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഇത്രയും ക്ലിയറായിട്ട് ചെയ്യാൻ കഴിഞ്ഞത് കേരളത്തിൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ വിചാരത്തിൽ. അതിനെക്കുറിച്ച് ഒന്ന് പറയണം. അത് ശരിയാണ്. കേരളത്തിൻ്റെ വികസന മാതൃകയെ ലോകം തന്നെ കേരള മോഡൽ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ കേരള മോഡലിന് അടിസ്ഥാനമായി നിന്നത് യഥാർത്ഥത്തിൽ കേരളത്തെ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണമാണ്. ആ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി അതേവരെ ഇല്ലാതിരുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ചുരുക്കം ആളുകളുടെ കയ്യിൽ മാത്രമായിരുന്നു ഭൂമിയുടെ അവകാശം. അത് കൃഷി ചെയ്യുന്ന എല്ലാവരുടെയും കയ്യിലേക്ക് മാറി. കൃഷിഭൂമി കൃഷിക്കാരന് എന്ന മുദ്രാവാക്യം നേരത്തെ വിളിച്ചിരുന്നുവെങ്കിലും അതൊരു സ്വപ്നമോ അയഥാർത്ഥമായൊരു മുദ്രാവാക്യമോ എന്നൊക്കെ ഉള്ള നിലക്കായിരുന്നു നേരത്തെ പലരും എടുത്തിരുന്നത്. പക്ഷേ കേരളത്തിൽ 1956 സംസ്ഥാനം രൂപം കൊള്ളുന്നത്. 1957 ആദ്യമായി അധികാരത്തിൽ വന്ന EMS നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ മുദ്രാവാക്യം സാർത്ഥകമാക്കാനുള്ള നടപടികളിലേക്കാണ് നീങ്ങിയത്. അതിൻ്റെ ഫലം അത്ഭുതാവഹമായിരുന്നു. ഈ കൃഷി, താൻ കൃഷി ചെയ്യുന്ന ഭൂമി
അത് തനിക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. തൻ്റെ വിള മറ്റാരും കൊയ്യില്ല, താൻ താമസിക്കുന്നിടത്ത് നിന്ന് തന്നെ ആരും ഇറക്കി വിടില്ല. ഇതൊക്കെ ഒരാളിൽ, ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയ ആത്മവീര്യം വളരെ വലുതാണ്. ഒരു സമൂഹത്തിൻ്റെ ആകെയുള്ള ഒരു വിജൃംഭിതമായ ആത്മവീര്യമാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായത്. അത് കേരളത്തിൻ്റെ വികസനത്തിന് വലിയ തോതിൽ വഴിവെച്ചിട്ടുണ്ട്. ഇപ്പോഴും റീസെൻ്റ്ലി ഒരു എവിക്റ്റഡ് കപ്പിളിനെ സാറ് വീണ്ടും വീട് തിരിച്ച് വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ ചായൽ ഇപ്പോഴും കാണുന്നുണ്ട്. അത് മനുഷ്യത്വപരമായ ഒരു സമീപനം എന്നതാണ്. അവർ ഒരു വളരെ പ്രായസ്ഥരായ ദമ്പതികൾ, 10-70 വയസ്സായവർ, അവർ അവസാനം ഇറങ്ങിപ്പോകേണ്ടി വരും. അവർ താമസിച്ച വീട്ടിൽ നിന്ന് ചെറിയ കടം വാങ്ങിയതിന് അതിൻ്റെ കാര്യത്തിൽ സർക്കാർ ഇടപെട്ടതായിരുന്നു. അത് വായ്പ വെച്ചിട്ട് വായ്പ എടുത്തതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. പക്ഷെ അതിൽ സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വായ്പ എടുത്തവർ വായ്പ ഈടായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. ഇപ്പോൾ ബാങ്കിന് അവകാശപ്പെട്ടതായിരിക്കും, ആയി മാറാം. ബാങ്കിന് അവിടെ ഈടായിട്ടുണ്ട്, ആ ഈട് അങ്ങനെ തന്നെ നിന്നോട്ടെ. വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. ആ ഒരു നിലപാട് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുക. അത് താങ്കൾ കാണിച്ച ഈ സഹൃദയം, ഈ സഹായം കേരളീയർക്ക് മാത്രമല്ല, തമിഴന്മാരും കുറേ പേര് ഇവിടെ വന്ന് കഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ അത് നമ്മുടെ മുരുകൻ്റെ സംഭവം ഈ അടുത്ത കാലത്തുണ്ടായപ്പോൾ അതൊരു ആരുടെയും മനസ്സ് വേദനിപ്പിക്കുന്നൊരു സംഭവമായിപ്പോയി. അതിൽ ആ കുടുംബം വന്നിരുന്നു, ആ കുടുംബത്തുമായിട്ട് സംസാരിക്കാനും കഴിഞ്ഞിരുന്നു. അത് തമിഴനോ മലയാളിയോ എന്നുള്ള വ്യത്യാസമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾക്ക് ദുരന്തമേറ്റി വാങ്ങേണ്ടി വന്നാൽ അതിനകത്ത് സർക്കാർ ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അതാണ് ചെയ്യാൻ സർക്കാർ ശ്രമിച്ചത്. അവരുടെ നഷ്ടമാകെ പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ ചെറിയൊരു പങ്ക് വഹിച്ച് അവരെ ആശ്വസിപ്പിക്കുക, ഇതാണ് ഞങ്ങൾ. അവിടെയൊക്കെ പത്രത്തിൽ വലിയൊരു എക്സംപ്ലറി ബിഹേവിയറായിട്ട് പറഞ്ഞാണ്, അത് മുഖ്യമന്ത്രികൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളതാണെന്ന് പറഞ്ഞിരുന്നു പത്രക്കാർ അവിടെ. പിന്നെ ഇവിടെ ഞാൻ ഓണ ലഞ്ചിന് വന്നിരുന്നു. എനിക്ക് ഇപ്പോൾ നിങ്ങളോടിരുന്ന് കഴിച്ചപ്പോൾ എനിക്കൊന്ന് തോന്നിയത്, ഓണം സമയത്ത്, എമർജൻസി സമയത്ത് നിങ്ങളുടെ ഓണങ്ങൾ എങ്ങനെയായിരുന്നു? എമർജൻസിയുടെ 1.5 വർഷം ജയിലിനകത്തായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ ചെറുപ്പനാളിൽ തൊട്ട് എൻ്റെ അമ്മ മരണമടയുന്നത് വരെ അമ്മയുടെ ഒന്നിച്ചായിരുന്നു ഓണം. ആ വർഷങ്ങളിൽ അമ്മയുടെ ഒന്നിച്ചായിരുന്നില്ല, ജയിലിനകത്തായിരുന്നു ഓണം. ജയിലിൽ ഉള്ള ഓണസദ്യയിലാണ് പങ്കെടുത്തതെന്ന് മാത്രം. അതായിരുന്നു സ്ഥിതി. അല്ലേ, ഞാനിപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒരു ആക്സിഡൻറ്റിൽ കാല്, ആ സമയത്ത് നിങ്ങളുടെ കാലിലേക്ക് എന്തോ പറ്റിയെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അത് അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലാണത്. ഓ, അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ അന്ന് ഞാൻ MLA ആയിരുന്നു. ഓ, MLA ആയ എന്നെ എൻ്റെ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങുമ്പോഴാണ് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓ, അത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എൻ്റെ സ്റ്റേഷൻ ധർമ്മടം പോലീസ് സ്റ്റേഷനാണ്. ആ സ്റ്റേഷനിലേക്കല്ല കൊണ്ടുപോയത്, കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലേക്കാണ്. കൂത്തുപറമ്പ് MLA ആണ് ഞാനന്ന്. അപ്പോൾ ആ കൂത്തുപറമ്പിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ എനിക്ക് സംശയമായി എന്താണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ വരാൻ, എന്താണ് കൂത്തുപറമ്പിലെ CI ആണ് വന്നത്, എന്താ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു. അല്ല, അത് എന്നെ ചുമതലപ്പെടുത്തിയാണെന്ന്. അങ്ങനെയാണ് ലോക്കപ്പിലെത്തുന്നത്. ലോക്കപ്പിലെത്താനായപ്പോൾ അവർ ഷർട്ട് അയക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്തിനാ ഷർട്ട് അയക്കേണ്ട കാര്യം? അല്ല, അത് ലോക്കപ്പിൽ സാധാരണ അങ്ങനെ അയക്കണം എന്നാണ്. അതായത് ലോക്കപ്പിൽ ആത്മഹത്യ ചെയ്യാൻ വരുന്നവരെയാണ് അതൊക്കെ പറയുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ആത്മഹത്യ ചെയ്യാൻ വന്നതെന്നല്ല, ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എന്നെ പിടിച്ചുകൊണ്ടുവന്നത്. ഞാനിവിടെ ആത്മഹത്യ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ ഷർട്ടൊന്നും അയക്കാൻ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അത് നിങ്ങൾ CI പറഞ്ഞോ? CI പറഞ്ഞപ്പോൾ അയാൾ അദ്ദേഹം സമ്മതിച്ചു, നിങ്ങൾ ഷർട്ടടിച്ച് പോയിക്കോളൂ, പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോക്കറ്റിൽ വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോക്കറ്റിൽ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡേ ഉള്ളൂ. ഐഡൻറ്റിറ്റി കാർഡ് ഞാൻ സ്റ്റേഷനിൽ കൊടുക്കും, ഞാൻ ലോക്കപ്പിലേക്ക് പോയി. അപ്പോൾ ലോക്കപ്പിൽ വെച്ചിട്ടുള്ള മർദ്ദനത്തിലാണ് ഈ കാലിൻ്റെ ടോ
അവിടെ പൊട്ടുന്നത്. അങ്ങനെ ആ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് ആ ആ സീതന നിങ്ങളെ പിന്നീട് കണ്ടുമുട്ടി എന്നൊക്കെ പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? അത് ആ സി ഐ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അഡ്വക്കേറ്റ് രാജൻ. അദ്ദേഹം തലശ്ശേരി കോടതിയിലെ അഡ്വക്കേറ്റായിരുന്നു. അപ്പോൾ രാജനെ എനിക്ക് കാണേണ്ട കാര്യമുണ്ടായിരുന്നു. അങ്ങനെ തലശ്ശേരി കോടതിയിൽ രാജനെ കാണാൻ ഞാൻ പോയതാണ്. ഒരു അഡീഷണൽ സെഷൻസ് കോർട്ടിലാണ് രാജനുള്ളത്. അപ്പോൾ ഞാനതിൻ്റെ പുറത്ത് ഇതുപോലെ മരമൊക്കെ ഉണ്ട്, അതിൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അപ്പുറവും ഇപ്പുറമൊക്കെ മൂന്നാല് പോലീസുകാർ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളെന്താ വന്ന് നിൽക്കുന്നത്? ആ അത് സർ, അതിനകത്ത് സി എ ബാലറാമുണ്ട്. ബാലറാം എന്ന് പറഞ്ഞാൽ ഈ സി ഐ ആണ്. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഭയം. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ബാലറാമിനെ കാണാൻ വന്നതല്ല, ഞാൻ രാജമ്പക്കയിൽ നോക്കി വന്നതാണ്. അദ്ദേഹം വന്നാൽ ഞാനങ്ങ് പോകുന്നു. അത് അങ്ങനെ കണ്ടതേ ഉള്ളൂ, അല്ലാതെ വേറെ ഇങ്ങനെ കഥകൾ ഞങ്ങളും തമിഴ്നാട്ടിൽ കേട്ടിട്ടുണ്ട്. അവർക്കിൽ ഈ ഹിന്ദി എജിറ്റേഷൻ സമയത്ത് കുറച്ച് റഫായിട്ട് പെരുമാറിയ പോലീസുകാരെ വീണ്ടും മിനിസ്ട്രിയൽ പോസ്റ്റ് വന്നതിന് ശേഷം കണ്ടുമുട്ടേണ്ടി വന്നപ്പോൾ ഒരു മിനിസ്റ്റർ മുഖഭാവത്തിൽ ദേഷ്യം കാണിച്ചത്ര. അപ്പോൾ മിസ്റ്റർ അണ്ണാദ്രെ വിളിച്ച് പറഞ്ഞു, അവരൊരു ഐ പി എസ് ഓഫീസറാണ്, അയാൾക്ക് ഒരു സീറ്റ് കൊടുത്താൽ എം എൽ എ ആവും, നിങ്ങൾ ഐ പി എസ് ഓഫീസറാകാൻ പറ്റുമോ? അതുകൊണ്ട് ബഹുമാനത്തോടെ കൂടി പെരുമാറണം എന്ന് പറഞ്ഞു കൊടുത്തായിട്ട് ഞങ്ങളൊക്കെ കേൾക്കുന്ന ലീജൻസാണ്. ഇതൊക്കെ പഠിക്കാൻ കുറേ ഉണ്ട്, രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല എന്നെ പോലുള്ളവർക്കും സാധാരണക്കാർക്കും പഠിക്കാൻ കുറേ പാഠങ്ങളുണ്ട്. ഹൗസ് യുവർ ലെഗ് സർ? ഇപ്പോൾ കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. ആ രണ്ടുപേരും നല്ലപോലെ നടന്നു വന്നതാണ്. എനിക്കും വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടി അല്ലേ? അത് കുറച്ച് അതിനേക്കാളും വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. 18 അടി ആ വീഴ്ച. അത് ഒരു 6 മാസമായി കിടക്കേണ്ടി വന്നു. സോ അതുകൊണ്ട് കുറച്ച് ജോലി, അല്ലെങ്കിൽ കഴിഞ്ഞ ഓണത്തിന് ഇവിടെ ഉണ്ടായേനെ. പഴയകാലം നിങ്ങളെ ഓണം കേരളത്തിലുള്ള സമയത്ത് ഓണത്തിൻ്റെ വലിയ ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഞാൻ ഇതിനായിട്ട് കേരളത്തിലെത്തും. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴില്ല, അവർ മുമ്പൊക്കെ നടന്മാരും ഇൻഡസ്ട്രിയലിസ്റ്റും ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഓണം സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ഡേറ്റും മാറ്റി വെച്ചിട്ട് ഓണം സമയത്തിന് ഇവിടെ ഉണ്ടാകാൻ ശ്രമിക്കും. സോ അതുപോലെ തന്നെ ഞാനൊരു 3-4 കൊല്ലം മുമ്പും ഇവിടെ വന്നിട്ടുണ്ട്. അതെ, അതെ. നമ്മുടെ എം എ ബേബി സാറ് വിളിച്ചിട്ടുണ്ടോ? അതെ, അതെ. ഒരോണത്തിന് നമ്മൾ AKG ഫ്ലാറ്റിൽ വെച്ച് കണ്ടല്ലോ. അതെ, 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 അതെ. നിങ്ങളുടെ വീട്ടിലും വന്നിട്ടുണ്ട്. അതെ, അതെ, അതെ. കമൽഹാസന് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് മുന്നിൽ കമൽഹാസൻ മനസ്സ് തുറക്കുന്നു. കലാപ്രവർത്തനം തുടങ്ങിയത് ഇവിടുന്ന്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ദീർഘകാലമായി തമിഴ്നാട്ടിൽ എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഒരു ഘട്ടവും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തീരുമാനിക്കാമോ? സാമൂഹിക വിഷയങ്ങളിൽ അടിയുറച്ച് നിലപാടെടുക്കുന്ന ഉലക നായകന് ജനനായകൻ്റെ ഉപദേശം. അങ്ങ് കാല് മുന്നോട്ട് വെക്കാൻ തയ്യാറായി നിൽക്കുകയാണ്, പിന്നെ അത് പിന്നോട്ട് എടുക്കേണ്ടതില്ല. ധൈര്യസമേതം മുന്നോട്ട് പോവുക, അതിനൊന്നും ശങ്കിക്കേണ്ടതില്ല. ഒരു കലാകാരനായിട്ട് എനിക്ക് കിട്ടിയ ഒരു സഹകരണവും ആശീർവാദവും അതിൽ ഒരു 50% കിട്ടിയാൽ ഞാനിപ്പോൾ പറക്കും. മലയാളിയുടെ ഐക്യബോധത്തെക്കുറിച്ച് വാചാലനായി മുഖ്യമന്ത്രി. കേരളത്തിലുള്ള മലയാളികൾ മാത്രമല്ല, ലോകത്താകെയുള്ള മലയാളികൾ ഒരു അഭിമാനബോധത്തോടെ ഉണർന്നെഴുന്നേറ്റ് പറഞ്ഞു, കേരളം ഒരു പ്രത്യേക സംസ്ഥാനമാണ്, അതിനെ തൊട്ട് കളിക്കരുത്. ഇടവേളയ്ക്ക് ശേഷം. ആദ്യം പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് വാട്ട് വി ആർ ഫൈറ്റിംഗ് ഫോർ ഇസ് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് തടസ്സം ചെയ്ത് മാത്രമല്ല, ഇപ്പോൾ ആ ഫ്രീഡത്തിൻ്റെ അപകടം ഇപ്പോൾ നമ്മുടെ അടുക്കള വരെ കയറി. അതെ, 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 അതെ. ഇതിപ്പോൾ ഒരു വല്ലാത്ത അന്തരീക്ഷമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതും പിന്നെ കേരളമാണ് അതിൻ്റെ ഒരു വലിയ ചാമ്പ്യനായിരുന്നു.
ഇതിനകത്തിപ്പോൾ രാജ്യത്തെ അന്തരീക്ഷം നോക്കിയാൽ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശരി. ഒരു വല്ലാത്ത ഭീതിജനകമായ ഭാവി നമ്മൾ തുറച്ചു നോക്കുക. കാരണം നിങ്ങൾ സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള ഭക്ഷണം, ആ ഭക്ഷണം എന്താണെന്ന് കണ്ടെത്താൻ ആൾ ഓടിക്കയറുക, എന്നിട്ട് അവിടെ വെച്ച് ആ ഗൃഹനാഥനെ തല്ലിക്കൊല്ലുക, ഇത് എവിടത്തേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നതെന്നാണ്. പിന്നെ മറ്റൊരു ചിത്രം കണ്ടത്, ഒരു ട്രെയിനിൽ നാല് സഹോദരങ്ങൾ യാത്ര ചെയ്തു. എനിക്കുണ്ടായ ഒരു അനുഭവം, അത് അവരുടെ ഉമ്മ പിന്നെ അവരുടെ ഫാദറും എല്ലാം കൂടി എന്നെ കാണാൻ വന്നു ഡൽഹിയിൽ ഞാൻ പോയത്. അതിലൊരു ചെറുപ്പക്കാരനായ ജൂനദിനിയാണ് ഈ കമ്പാർട്ട്മെൻറ്റിലിട്ട് തന്നെ കൊന്നിട്ട് വലിച്ചെറിഞ്ഞത്. റോഡിലെ അവർ കാഴ്ചക്ക് മുസ്ലിമായി പോയിരുന്നു. കാഴ്ചക്ക് മുസ്ലിമായി പോയിരുന്നു. അത് ഇങ്ങനെയൊരു അന്തരീക്ഷമായാൽ എവിടെയാണ്, എവിടത്തേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നതെന്നാണ് പ്രശ്നം. അല്ല, ഇതിൻ്റെ ഈ അപകടത്തിൻ്റെ ഒരു ക്ലൈമാക്സ് നമ്മൾ കണ്ടതാണ് ഈ വിഭാഗം, ദേശവിഭാഗം. അതെ അതെ, അത് നമ്മൾ വീണ്ടും ആവർത്തിക്കണോ എന്നുള്ളത് എന്നെ പോലുള്ളവരുടെ ചോദ്യമാണ്. എന്നെക്കാളും ചെറുപ്പക്കാരും ചോദിക്കുന്ന ചോദ്യമാണത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര മതനിരപേക്ഷതയാണ്. ഈ മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നുള്ളത് ഭരണഘടന തന്നെ വാഗ്ദാനം ചെയ്യുന്നൊരു കാര്യമാണ്. മതനിരപേക്ഷ രാഷ്ട്രം എന്നാണ് രാഷ്ട്രത്തെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. മതനിരപേക്ഷതയ്ക്കെതിരെയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതാണ് രാജ്യത്തെ വലിയ അപകടത്തിലേക്ക് നയിക്കുന്നത്. അല്ല, അത് ഇല്ലെങ്കിൽ ഈ ഈ ഫാബ്രിക്കെന്ന് മുസ്ലിംസിനെ മാത്രം വലിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ സംസ്കാരമുള്ള ഒരു രാജ്യമല്ലേ? വിവിധ മതങ്ങൾ, വിവിധ ജാതികൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഭാഷകൾ, ഇതെല്ലാം കൂടി ചേർന്നതല്ലേ നമ്മുടെ രാജ്യം? അതെ, ഈ എല്ലാം കൂടി ചേർന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. നിങ്ങൾ ഒരു സംസ്കാരം മാത്രമാകണം, ഒരു ഭാഷ മാത്രമാവണം, ഒരു മതം മാത്രമാകണം എന്ന് പറഞ്ഞാൽ രാജ്യം ഇന്നുള്ളതിൽ നിന്ന് ചിന്ന ഭിന്നമായി പോവുകയാണ് ചെയ്യുക. ഈ വിവിധ ഭാഷ മതഭേദങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും കേരളം ഹാസ് എ സ്പെസിഫിക് യുണീക്നെസ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഓൾഡർ പീപ്പിളിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് കുറയുക എന്നുള്ള ഇതെല്ലാം എങ്ങനെ സാധ്യപ്പെട്ടു? അതിനെന്തെങ്കിലും മരുന്നുണ്ടോ? ഇതിൽ കേരളത്തിൻ്റെ പ്രത്യേകത നിൽക്കുന്നത്, കേരളത്തിൽ ശക്തമായ ഇടതുപക്ഷ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ഈ ഇടതുപക്ഷ സാന്നിധ്യത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ, അത് തുടർച്ചയുണ്ടായില്ലെങ്കിലും ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ വന്ന എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ച നടപടികളുണ്ട്. ഈ നടപടികളിൽ ചില തിരുത്തലുകൾ, വെള്ളം ചേർക്കലുകളും ഒക്കെ ഇടക്കുണ്ടായിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണമായി ഒരു ഘട്ടത്തിലും ഇല്ലാതായിട്ടില്ല. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ആയുർദൈർഘ്യം വലിയ തോതിൽ ദീർഘിച്ചു. യഥാർത്ഥ കാരണം എന്താ? ആരോഗ്യരംഗത്തുള്ള ഇടപെടലാണ്. ആരോഗ്യരംഗത്ത് ഫലപ്രദമായി നമുക്ക് ഇടപെടാൻ കഴിയും. അതോടൊപ്പം തന്നെ ജീവസന്ധാരണത്തിന് നല്ല മാർഗങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ ഏത് ജോലി ചെയ്താലും മാന്യമായ കൂലി ലഭിക്കുന്ന അവസ്ഥയുണ്ട്. ഒരു തൊഴിൽ സംരക്ഷണം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഏത് പാവപ്പെട്ടയാൾക്കും അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം പാവപ്പെട്ടവർക്ക് നൽകുന്ന ഒട്ടേറെ സംരക്ഷണ പദ്ധതികളുണ്ട്, ക്ഷേമപ്രവർത്തനങ്ങളുണ്ട്. ഈ ക്ഷേമപ്രവർത്തനങ്ങളും വലിയ തോതിലാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമായി നല്ല തോതിൽ ആയുർദൈർഘ്യം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ മഹാബലി നാടുവാണ കാലാണല്ലോ ഓർക്കുന്നത്, ഈ ഓണത്തെ. ഈ മഹാബലിയുടെ ഭരണത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ബാലമരണമില്ലാത്തൊരു കാലം എന്നാണ് ആ കാലത്തെപ്പറ്റി പറയുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അടുത്ത കാലത്തായി ബാലമരണത്തിൻ്റെ വല്ലാത്ത ഞെട്ടിക്കുന്ന കഥകളാണല്ലോ നമ്മൾ കേട്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ കേരളം. തീർച്ചയായും. അല്ല, എനിക്ക് വേറൊരു ഇതുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ്, അല്ല പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് യൂറോപ്പിലും മറ്റുള്ള ദേശങ്ങളിലും ഉള്ളതേക്കാളും 50-ൽ ഒരു പങ്കാണ്. എന്നിട്ടും എങ്ങനെ ആ ലെവൽ, യൂറോപ്യൻ ലെവൽ, വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ് വരെ എത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അതാണ്, അത് ഈ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. കേരളത്തിൻ്റെ
ഇടതുപക്ഷ സാന്നിധ്യത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ പൊതുവായ ജീവിത നിലവാരത്തിൽ വന്ന മാറ്റമുണ്ട്. അതൊരു സമ്പത്തില്ല, സമ്പത്ത് വളരെ കൂടുതലൊന്നുമില്ല, സാമ്പത്തിക വിഷമം ഇപ്പോഴും ഉണ്ട്. എന്നാൽ ജീവിത നിലവാരം സംരക്ഷിക്കാൻ ആളുകൾക്ക് കഴിയുന്നുണ്ട്. അത് കഴിയുന്നത് അവർക്ക് അധ്വാനിച്ചാൽ ന്യായമായ കൂലി ലഭിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പ്രവാസി സമൂഹമാണ്. നമ്മുടെ ലോകത്ത് തന്നെ ഇത്രമാത്രം പ്രവാസി സാന്ദ്രതയുള്ള മറ്റൊരു സംസ്ഥാനം കാണുന്നുണ്ട്, ഒരു പ്രദേശം എടുത്താൽ. അതെ, അങ്ങനെ വരുമ്പോൾ അവർ അയക്കുന്ന പണം അത് നാടിൻ്റെ ഈ സമൃദ്ധിക്ക് ഒരു കാരണമാണ്. പൊതു സാമ്പത്തിക സ്ഥിതി അഭിവൃദ്ധിപ്പെടുന്നതിനിടയാകണം. ആ പണമൊക്കെ ഇവിടെ വ്യാപരിക്കുകയാണല്ലോ. അപ്പോൾ ഇതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയോടെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, അതാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കാൻ ഇടയാക്കിയത്. ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ നെടുവാശൽ കാർബൺ എക്സ്ട്രാക്ഷൻ എന്നും പറഞ്ഞിട്ട് 45 ഹെക്ടയറോളം ഡെൽറ്റ പ്രൊവിൻസാണ്, അവിടെ കൃഷിക്കുണ്ടായ സ്ഥലമാണത്. അതിപ്പോൾ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിനുശേഷം കൃഷി ചെയ്യാൻ അത് ശരിയാവില്ല, ഭൂമി അതിനായിട്ട് റെഡിയാവില്ല. അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ദർ ഇസ് എ ലോട്ട് ഓഫ് വെജിറ്റേഷൻ, അത് വേണ്ടെന്ന് പറയുന്നു അവിടെയുള്ള. ബട്ട് അതിന് വില കൊടുത്ത് വാങ്ങിക്കാൻ കോർപ്പറേറ്റ് കമ്പനിമാർ ഉണ്ട്. സോ ആ കാശിന് വേണ്ടി അവർ വിറ്റെന്നും വരാം. അങ്ങനെ അവർ വിറ്റ് കഴിഞ്ഞാൽ കേരളത്തിന് കിട്ടേണ്ട അരി വരെ കിട്ടാതെ പോകും. അതാണ്, അത് ശരിയാണ്, അത് ശരിയാണ്. നമ്മൾ തമ്മിൽ അത് രണ്ടുപേരുടെയും പ്രോബ്ലമാണ്. തമിഴ്നാട്ടിൻ്റെ മാത്രം അത് പ്രോബ്ലമല്ല, നിങ്ങൾക്കും അത് പ്രോബ്ലമായി തീരും. അതുകൊണ്ട് ഈ സദേൺ സ്റ്റേറ്റ്സൊക്കെ തമ്മിൽ സംസാരിച്ചുകൊണ്ട് പുതിയ പുതിയ മിഷൻസും ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോഴുള്ള പോലുള്ള സാധാരണ ജനങ്ങളുടെ ഒരു ആഗ്രഹം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഇത് സാധാരണ ഒരു സിനിമാ ലോകത്തുള്ള ആളിൽ നിന്ന് വരേണ്ട ഒരു ചോദ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് രാഷ്ട്രീയ കാഴ്ചപ്പാട്, വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളൊരു ചോദ്യമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. വളരെ നന്ദി. അത് അങ്ങയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അതായത് നാടിൻ്റെ അഭിവൃദ്ധി, നാടെങ്ങനെ മെച്ചപ്പെടണം, ഈ ചിന്തയുടെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളത് തന്നെ അങ്ങ് ഒരു ചാരിറ്റി ഓർഗനൈസേഷന് നേതൃത്വം കൊടുക്കുന്നു, അതിനകത്ത് ഒരു 500,000 ആളുകൾ തന്നെ അണിനിരന്നിട്ടുണ്ട്. അപ്പം ചെയ്യുന്നത് മുഴുവൻ സാമൂഹ്യ രംഗത്തെ പ്രവർത്തനങ്ങളാണ്. 37 കൊല്ലങ്ങളായിട്ട്. അപ്പോൾ 4 ദശാബ്ദമാകാൻ പോകുന്നു. അപ്പോൾ 4 ദശാബ്ദത്തോളമായിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനത്തിലൂടെ ഈ നാടിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ സ്പന്ദനം, നാടെങ്ങനെ മുമ്പോട്ട് പോകണം, ആ ഒരു വികാരത്തിൽ നിന്നാണ് അങ്ങയുടെ ഈ ചോദ്യം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ കേരളത്തിലെ സർക്കാർ കാണുന്നത് ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള സഹകരണം ആവശ്യമാണ് എന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഭരണം എന്ന് പറയുന്നത് പരസ്പരം സഹകരിക്കേണ്ടതിൽ സഹകരിക്കേണ്ട സമീപനം സ്വീകരിക്കണമല്ലോ. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് വേണ്ടി ആന്ധ്രാപ്രദേശിൽ പോയിരുന്നു. അവിടെ ആ പരിപാടിയിൽ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്കൊരു ഉച്ചഭക്ഷണം ത്തിന് സൽക്കരിച്ചു, ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടു കേരളത്തിൻ്റെ ദുരവസ്ഥ, നമുക്ക് അരിയില്ലാതെ, അരി കുറവാണ്, ആന്ധ്രയിൽ അരി ധാരാളമുണ്ട്, അപ്പോൾ അരി നിങ്ങൾ നൽകണം എന്നാവശ്യപ്പെട്ടു. വളരെ പോസിറ്റീവായ നടപടിയാണ് എടുത്തത്. അദ്ദേഹം ഒരു ആശുപത്രിയിൽ കിടക്കയിലായി ഇടക്ക് ഒരു രോഗം വന്നിട്ട്, അവിടെ നിന്ന് തന്നെ ആവശ്യമായ നടപടികളൊക്കെ സ്വീകരിച്ചു. അതിന് ഒരു താങ്ക്സ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഗവൺമെൻറ്റിനൊക്കെ കത്ത് എഴുതുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള സഹകരണം ഇപ്പോൾ തമിഴ്നാടായാലും ആന്ധ്രയായാലും, അങ്ങനെ തമിഴ്നാടുമായിട്ട് എന്തെങ്കിലും സഹകരണം സംഭവിച്ചിട്ടുണ്ടോ? തമിഴ്നാടുമായി സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ഉണ്ടായ ഒരു അന്തരീക്ഷം വെച്ച് ഇപ്പോൾ സംസാരിക്കാൻ ചെന്നാൽ അതൊരു നല്ല അന്തരീക്ഷമാണ് ഉണ്ടാകുക എന്നുള്ളൊരു ശങ്കയിൽ മാറ്റി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് അവിടെ ചില പ്രശ്നങ്ങൾ ആഭ്യന്തരമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു അരക്കൊല്ലമായി. അതെ, അത് സംസാരിക്കണം എന്ന്, ചില പ്രശ്നങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങളുണ്ട്. ആ കാര്യത്തിൽ തർക്കങ്ങൾക്കൊരു ക്ഷാമവും, പക്ഷേ തർക്കങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. തമിഴ്നാട്ടിനായാലും കേരളത്തിനായാലും വെള്ളം ഇന്ന് പ്രധാനമാണ്.
അപ്പോൾ ആ പ്രശ്നങ്ങൾ രണ്ട് കൂട്ടിലും ഇരുന്ന് ന്യായമായ രീതിയിൽ പരിഹരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആ ഒരു ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചുകൊണ്ടാണ് മാറിപ്പോയിട്ടുള്ളത്. അടുത്ത് തന്നെ അത് ചർച്ച നടത്തുമെന്നാണ് തോന്നുന്നത്. അത്തരം ഒരു ചർച്ച നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നല്ല ഐഡിയ ആണത്. അപ്പോൾ തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്രാപ്രദേശ്, കേരളം എല്ലാം കൂടി എന്ന് പറഞ്ഞാൽ ഒരേ സംസ്കാരമാണ്, ഒരേ രീതികളാണ് എല്ലാവർക്കുമുള്ളത്. ആ നിലക്ക് കാര്യങ്ങൾ പരസ്പരം സഹായിച്ച് പരസ്പരം അറിഞ്ഞ് പെരുമാറുന്ന നില വന്നാൽ വളരെ നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയും. ഭരണം ഗവർണൻസ് വിൽ ബി ബെറ്റർ ഫോർ ഓൾ ഓഫ് അസ്. അതെ അതെ. ഇപ്പോൾ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ അങ്ങ് പ്രകടിപ്പിച്ച ഒരു അഭിപ്രായത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഈ അടുത്ത നാളുകളിലായിട്ട് ധാരാളം വാർത്തകൾ അങ്ങയെ കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതായത് രാഷ്ട്രീയത്തിലേക്ക് കമലഹാസൻ ഇറങ്ങാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേവരെ അങ്ങ് ഒരു കക്ഷിയോടും പ്രത്യേകമായ മമതയോ താല്പര്യമോ പ്രകടിപ്പിക്കാതെയാണ് പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ഇന്നത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കി ഏറെക്കുറെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന ഒരു ധാരണയിലാണ് പൊതുവിൽ ആളുകൾ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. അതിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. എന്താണ് അവസ്ഥ എന്നറിയാൻ താല്പര്യമുണ്ട്. താങ്ക് യു, താങ്ക് യു. അല്ല, ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള രാഷ്ട്രീയക്കാരോട് ചോദിക്കുമ്പോൾ ആർക്കും രാജ്യത്തിൽ രാഷ്ട്രീയത്തിൽ കയറാൻ കാരണമെങ്കിൽ കയറിക്കോട്ടെ എന്നുള്ളതാണ് അവരുടെ ഒരു മനോഭാവം. ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് അതും പൊസിഷനിലുള്ള ഒരു രാഷ്ട്രീയക്കാർ പറയുന്നത് വന്നാൽ നന്നാവും, ഞാൻ എന്ത് വേണം ചെയ്യാൻ എന്ന് ചോദിക്കുന്നത് അതൊരു ഒരു ബെസ്റ്റ് വിഷസ് ആയിട്ടാണെന്ന് ഞാൻ കരുതുന്നത്. സോ യെസ്, എനിക്ക് വരണം എന്നുള്ള ആഗ്രഹം എന്നുള്ളതിനേക്കാളും സത്യം വന്നേ ഒക്കൂ എന്നുള്ള ഒരു പരിധി വരെ എത്തി. അത് ഞാൻ മാത്രമല്ല, സാധാരണ എന്നെപ്പോലെ എഡ്യൂക്കേഷൻ ഉള്ളവരും, ഇനി ഞാൻ ഹൈസ്കൂൾ ഡ്രോപ്പൗട്ടാണ്, എന്നെക്കാളും കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ളവരും എന്നെക്കാളും വലിയ ഇൻ്റലക്ച്വൽസും ആ മനോഭാവത്തിലാണ് ഇന്ന് തമിഴ്നാട്ടിൽ കഴിയുന്നത്. ഇത് വിജിലൻസ് ഓഫ് ദ പീപ്പിൾ ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കുടുങ്ങിപ്പോയത് എന്നുള്ള ഒരു കുറ്റബോധം ഞങ്ങൾക്കുണ്ട്. സോ അതും കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ സാറ് പറഞ്ഞ പോലെ ഒരു വെൽഫെയർ അസോസിയേഷൻ 37 കൊല്ലമായിട്ട്, അത് ഒരു രാഷ്ട്രീയം മനസ്സിൽ കൊണ്ട് ഞങ്ങൾ ചെയ്തതല്ല, അത് സോഷ്യൽ സർവീസായിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അത് ഒരു 10 കൊല്ലമായിട്ട് അത് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ തടസ്സങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ അത് വേണ്ട, നമുക്ക് നമ്മുടെ ജോലി ഒരു കലാകാരനല്ലേ, അത് മാത്രം ചെയ്തിട്ട് റിട്ടയറായാൽ മതി എന്നുള്ള മനോഭാവത്തിലായിരുന്നു. പിന്നെ അങ്ങനെ തടഞ്ഞു പോകാൻ വഴിയില്ല. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും ഉണ്ട്, വേണം എന്നുള്ളത് 60 വയസ്സായപ്പോൾ മനസ്സിലായി എനിക്ക്. അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഞാനതിൽ കാണുന്നത് അങ്ങ് കാല് മുന്നോട്ട് വെക്കാൻ തയ്യാറായി നിൽക്കുകയാണ്, പിന്നെ അത് പിന്നോട്ട് എടുക്കേണ്ടതില്ല, ധൈര്യസമേതം മുന്നോട്ട് പോവുക. അതിനൊന്നും ശങ്കിക്കേണ്ടതില്ല. കാരണം 500,000 ആളുകൾ എന്നത് ചെറിയ നമ്പറല്ല. ഈ 500,000 500,000 ആളുകൾ 37 വർഷമായിട്ട് നിൽക്കുകയാണ്, അത് ചെറിയ നമ്പറല്ല. അത് നിങ്ങൾ രൂപീകരിച്ചിട്ടുള്ള സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നതാണ്. പക്ഷെ അതിനു പുറമേ കമലഹാസന് ധാരാളം ആളുകളുണ്ട്. മാത്രമല്ല, തന്നെ അവർക്ക് നല്ല ഡിസിപ്ലിൻ ഉള്ളവരാണ്. എല്ലാവരും ലെഫ്റ്റിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻ ഉള്ളവരാണ്. അത് ചോദിക്കാതെ, ഹയർ പൊസിഷൻസോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല. വേണ്ട, ഇത് നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എത്ര ദേഷ്യമുണ്ടായിട്ടും അത് പിടിച്ചു നിർത്താനുള്ള ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരു 500,000 പേരാണ്. ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് മതനിരപേക്ഷത സംരക്ഷിക്കാൻ, രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ അതേ രീതിയിൽ നിലനിർത്താൻ, നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ആവശ്യമായ സംരക്ഷണം എല്ലാ തരത്തിലും നൽകാൻ, ഏറ്റവും നല്ല രീതിയിലുള്ള സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ, ഇതിനൊക്കെ അങ്ങയുടെ ഈ ഒരു മുന്നോട്ട് കാൽവെക്കാൻ തയ്യാറാകുന്നത് വലിയ പ്രചോദനമായി തീരും.
അതിന് എല്ലാ പിന്തുണയും ഉണ്ടാകും. സാറിന് ഈ കൂൾ ഡ്രിങ്ക് കഴിക്കുന്നതിനും കറിക്ക് കഴിക്കുന്നതിനുള്ള വ്യത്യാസം അക്കൗണ്ടിങ് ഒരു അതിപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ തമിഴിൽ. എന്താ അത്? അതായത് എല്ലാവരും കുറച്ച് ഫ്രൂട്ട് ജ്യൂസസും കറിക്കും കുടിക്കുകയാണെങ്കിൽ ഈ കൊക്കോകോലയും മറ്റതും കച്ചവടം കുറച്ച് കുറയും, അത് നമുക്ക് പൈസയായി തീരും. ബീഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് സാറ് പറഞ്ഞതായിട്ടൊരു സർക്കുലർ അത് ഞങ്ങളും അങ്ങോട്ട് അയക്കുന്നുണ്ട്, ഫോർവേഡ് ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് യുവർ പ്രസൻസ് ഡിജിറ്റലി ഓൾസോ കുറച്ച് കൂടിയിരിക്കണം. ഞങ്ങളുടെ ഇവിടെ നിങ്ങൾ സംസാരം മലയാളത്തിലായാലും പ്രശ്നമില്ല, ഭാഷാ ഭേദങ്ങളില്ല, അതൊരു അഭ്യന്തരമായി തീരില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവിടെ നിന്നുള്ള പിന്തുണ കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നുവെന്നാണ് ഞാൻ കാണുന്നത്. എല്ലാ മേഖലയിലുള്ളവർ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വലിയ തോതിൽ പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തിന് നേരെ ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുകയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളെ കേരളത്തിലുള്ള മലയാളികൾ മാത്രമല്ല ലോകത്താകെയുള്ള മലയാളികൾ ഒരു അഭിമാനബോധത്തോടെ ഉണർന്നെഴുന്നേറ്റ് പറഞ്ഞു, കേരളം ഒരു പ്രത്യേക സംസ്ഥാനമാണ്, അതിനെ തൊട്ട് കളിക്കരുത് എന്ന് പറയുന്ന തന്നെയുണ്ടായി. അതിൻ്റെ കൂടെ ദേശീയ തലത്തിൽ തന്നെ ബുദ്ധിജീവികൾ അണിനിരന്നു, ഉൽപ്പതിഷ്ണുക്കളെല്ലാം അണിനിരക്കുന്ന അവസ്ഥയുണ്ടായി. കേരളത്തെ അപകീർത്തിപ്പെടുത്തരുത്, കേരളം ഇതാണ്, കേരളം വേറിട്ടൊരു സംസ്ഥാനമാണ്, നമ്പർ വണ്ണാണ് ഇന്ത്യയിൽ എന്നൊക്കെ പറയുന്ന ഒരു നിലയുണ്ടായി. അത് അങ്ങേപ്പോലുള്ളവരുടെ പിന്തുണ തന്നെയാണ് അതിന് അടിസ്ഥാനമെന്നാണ് ഞാൻ കാണുന്നത്. താങ്ക് യു, താങ്ക് യു സർ. സിനിമയുടെ രംഗെടുത്താൽ അങ്ങയുടെ ഞാൻ ആദ്യം ഇവിടുന്നതാണല്ലോ സിനിമ സിനിമ തുടങ്ങിയത്, ഇവിടെ നിന്നാണ് സിനിമ പഠിച്ചതും, ഇവിടെയാണ് നല്ല നല്ല ക്യാരക്ടേഴ്സ് ആദ്യം കിട്ടിയത് ഇവിടെയാണ്. പിന്നെയാണ് ബാലചന്ദ്ര സാർ എന്നെ എടുത്ത് സെലക്ട് ചെയ്തത്. പിന്നെ ആ നന്ദി എപ്പോഴും ഉണ്ട്. അതിന് ഇപ്പോൾ എൻ്റെ ഈ യാത്രയും ഇവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു. അതായിരുന്നു ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് തീരുമാനിക്കാമോ എന്ന്. കാരണം കലാപ്രവർത്തനം തുടങ്ങിയത് ഇവിടെ നിന്ന്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ദീർഘകാലമായി തമിഴ്നാട്ടിൽ എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഒരു ഘട്ടവും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തീരുമാനിക്കാമോ? ഇപ്പോൾ ഒരു കലാകാരനായിട്ട് എനിക്ക് കിട്ടിയ ഒരു സഹകരണവും ആശീർവാദവും അതിൽ ഒരു 50% കിട്ടിയാൽ ഞാനിപ്പോൾ പറക്കും, നടക്കുന്നതല്ല പറക്കുന്നതായിരിക്കും. അപ്പോൾ അക്കാര്യത്തിൽ എല്ലാ ആശംസകളും ഉണ്ടാവും, എല്ലാ പിന്തുണയും ഉണ്ടാവും. താങ്ക് യു, താങ്ക് യു സാർ. നിങ്ങളുടെ ആശംസകളുണ്ടെന്ന് കേട്ടപ്പോൾ ധൈര്യം കൂടി വരുന്നു. അത് മാത്രം പോരാ, അഡ്വൈസും വേണം. കാരണം നിങ്ങളെ കുറിച്ചുള്ള ക്രിറ്റിസിസംസ്, കേസുകൾ എല്ലാം തന്നെ സഹിച്ച് നിന്ന് പിടിച്ച് നിന്ന് ഈ ദേശം ഭരിക്കുകയാണ്. അത് എങ്ങനെയാണ്? ബട്ട് ഇറ്റ് ഇസ് നോട്ട് എൻ ഓർഡിനറി മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് പഠിക്കണം. അത് ദീർഘമായൊരു തപസ്യയുടെ ഭാഗമായി വരുന്നതാണ്. അതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷേ അങ്ങും നല്ല രീതിയിൽ മനസ്ഥൈര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. പല കാര്യങ്ങളിൽ ഇപ്പോൾ വ്യത്യസ്തനായി പലതിലും പ്രതികരിക്കാൻ അദ്ദേഹം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞത് തന്നെ അത്തരമൊരു നിലപാട് അങ്ങേക്കുള്ളത് കൊണ്ടാണ്. എൻ്റെ നില, ഞാൻ തുടങ്ങുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായ അച്ചടക്ക ബോധത്തോടെയാണ് ഞാൻ വളരുന്നത്. അതിൻ്റേതായ ശീലങ്ങൾ എന്നിലുണ്ട്. അതിനെ ഒന്നിനും തകർക്കാനാവില്ല. ഏത് തരത്തിലുള്ള എതിർപ്പുകൾ വന്നാലും അതിൻ്റെ ഒന്നും മുന്നിൽ ചൂളിപ്പോകില്ല. ഇതെല്ലാം പാർട്ടിക്ക് നേരെയുള്ള ആക്രമണങ്ങളായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. വ്യക്തിപരമായി നാം തെറ്റ് ചെയ്യാതിരിക്കണം. അത് തെറ്റ് ചെയ്തില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായാൽ പിന്നെ നമുക്ക് എന്തിനേയും നേരിടാം. മറ്റുള്ളവർ കാണുമ്പോൾ വലിയ ആക്രമണമാണെന്ന് തോന്നുമെങ്കിലും ഒരു പൂസലുമില്ലാതെ നമുക്ക് പോകാം മുന്നോട്ട്. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ജനസേവനത്തിനാണ് ഇറങ്ങുന്നത്. ജനസേവനമാണ് പ്രധാനം. ജനസേവനത്തിലൂടെ ഇങ്ങോട്ട് പോരട്ടെ എന്നല്ല. ആ നില ഇപ്പോൾ പിന്നെ വല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കും. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പലതും നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കണ്ടുകൊണ്ടിരിക്കുന്നു. അതെ. അപ്പോൾ അതിൽ വേണ്ടത് എപ്പോഴും ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. അതേസമയം ചില വ്യക്തമായ നിലപാടുകളുണ്ടാകും. ആ നിലപാടുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതങ്ങക്കുണ്ട്. അതേസമയം മറ്റതും നിങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ രാഷ്ട്രീയത്തിലിറങ്ങാനുള്ള ഗുണഗണങ്ങൾ ഒത്തു വന്നിട്ടുണ്ട്.
എന്നെ മാതൃക ഏറ്റെടുക്കണ്ട, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റായി തുടങ്ങിയത് കൊണ്ട് അത് കുറച്ചുകൂടി കഠിനമായിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഇതേവരെയുള്ള അനുഭവം വെച്ചാൽ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം വ്യത്യസ്തമായ നിലപാടുകൾ നിങ്ങൾക്ക് സ്വീകരിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വഴിക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെല്ലാം ആശംസകളുണ്ട്. കുടുംബത്തോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്നാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഓഫീസിലേക്ക് പോകും. അങ്ങനെയാണ് സാധാരണ. താങ്ക് യു പറഞ്ഞില്ല, ഫാന്റാസ്റ്റിക് ലഞ്ച് ആയിരുന്നു. സാറ് വന്നു തന്നെ ഞങ്ങളൊരു ഭാഗ്യം. വലിയൊരു ആർട്ടിസ്റ്റ്. മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിക്ക് പാട്ട് പാടിക്കൊടുത്ത് ഉലക നായകൻ. തതയ്യൻ കാട്ടിലെ തക്കാളിക്കാട്ടിലെ തത്തമ്മ പണ്ടൊരു വീട് കെട്ടി. കല്ലല്ല ഹോയ് മണ്ണല്ല, കല്ലല്ല മണ്ണല്ല മരമല്ല. ഇടവേളയ്ക്ക് ശേഷം. എനിക്ക് വലിയൊരു സന്തോഷം. ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് കഴിയാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിലായിരുന്നു. അത് ശരിയാണ്. സാധാരണ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്നാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഓഫീസിലേക്ക് പോകും. അങ്ങനെയാണ് സാധാരണ. താങ്ക് യു പറഞ്ഞില്ല, ഫാന്റാസ്റ്റിക് ലഞ്ച് ആയിരുന്നു. സാറ് വന്നു തന്നെ ഞങ്ങളൊരു ഭാഗ്യം. വലിയൊരു ആർട്ടിസ്റ്റ്. മോൻ പാടുക, ഒരു പോൻ പാടുവെന്ന്. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അപ്പ് അബവ് ദ വേൾഡ് സോ ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. ചെറുപ്പകാലത്ത് എനിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. അങ്കിള് മലയാളം പാട്ടറിയാം. അങ്കിളിനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഈ വയസ്സിൽ ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് പാടട്ടെ. ആ പാട്ട് കണ്ണും കേരളം എന്ന ഒരു പടത്തിന്താണ്. തതയ്യൻ കാട്ടിലെ തക്കാളിക്കാട്ടിലെ തത്തമ്മ പണ്ടൊരു വീട് കെട്ടി. കല്ലല്ല ഹോയ് മണ്ണല്ല, കല്ലല്ല മണ്ണല്ല മരമല്ല. കൽക്കണ്ടം കൊണ്ടൊരു വീട് കെട്ടി. വെരി ഗുഡ് അല്ലേ? ഇഷ്ടപ്പെട്ട പാട്ട്. എനിക്ക് ചെറിയ ഭാവയായിരിക്കുമ്പം സാറിൻ്റെ ഒരു സിനിമയിലെ പാട്ട് രണ്ട് മൂന്ന് വരി പാടിയിട്ട് ഞാൻ അവൻ ഉറക്കലുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രായത്തിൽ അത് പാടാൻ അറിയായിരുന്നു. രണ്ട് വയസ്സിൽ വെറുതെ വാക്കൊന്നും അറിയില്ല, ആ ട്യൂണൊക്കെ പക്ഷെ റെക്കോർഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. കൺമണി നമ്മള് പുറത്തിങ്ങനെ നടന്നെങ്കിലും ഇത്ര നേരം മഴയുണ്ടായിരുന്നില്ല. ഇപ്പം മഴ വരാൻ പോവുകയാണ്. കേരളത്തിൽ നല്ല തോതിൽ വെള്ളമുണ്ടെങ്കിലും മഴ ആവശ്യമുള്ളൊരു സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. അതെ, വലിയ വെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമായി. ലോകം മുഴുവൻ അങ്ങനെ ആവും എന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി വരൾച്ച നേരിടാനുള്ള ഒരുക്കങ്ങൾ ഞങ്ങളിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഓണത്തിന് ശേഷം എല്ലാ വീടുകളിലും ഈ കിണറുകളുണ്ട്. കിണറുള്ള വീടുകളിലെല്ലാം ആ കിണറിനകത്തേക്ക് വെള്ളം ഇറക്കി വിടാനുള്ളൊരു സംവിധാനം ഒരുക്കും. കിണറില്ലാത്തടത്തെല്ലാം മഴക്കുഴികളുണ്ടാകും. അപ്പോൾ കിണറുള്ള സ്ഥലത്തും ചില മഴക്കുഴികളാകാം. ഇങ്ങനെ സാർവത്രികമായി വീടുകളിലെല്ലാം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഭൂഗർഭജലം വർദ്ധിക്കും. ആ ഭൂഗർഭജലം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വരൾച്ച വല്ലാതെ ബാധിക്കുന്ന സ്ഥിതി വരുന്നു. ഇപ്പോൾ വീട്ടിലെ വെജിറ്റബിൾസും ഞാൻ കഴിച്ചു. വെജിറ്റബിൾ ഗാർഡൻ, ആ ഭാഗത്ത് നല്ല ഗാർഡൻ പോലെ ഞങ്ങൾ നല്ല ഗാർഡൻ ഉണ്ട്. വാഷ് ബേസിൽ ഉള്ള വെള്ളം, വാഷ് ബേസിൽ ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ പ്യൂരിഫൈ ചെയ്തിട്ട് അത് നേരെ വെജിറ്റബിളിലേക്ക് പോകുന്നുണ്ട്. പൈപ്പ് ലൈൻ വഴി അങ്ങനെയുള്ള അത് മിസ്യൂസ് ചെയ്യുന്നില്ല. ആ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ അത് ഒരു ഫാഷനായെന്ന് കേട്ടു. വെജിറ്റബിൾ പൊതുവെ പബ്ലിക് ബോധമുണ്ടായി. ഈ പിന്നെ എന്താ പറയുക, ഈ മരുന്നൊക്കെ അടിച്ചിട്ടില്ല വെജിറ്റബിൾ വലിയ അപകടമാണെന്നുള്ളത് പൊതുവെ ഒരു ബോധം വന്നിട്ടുണ്ട് ആൾക്കാർക്കൊക്കെ. ഇപ്പോൾ ഉള്ള സ്ഥലത്ത് അവർ മിക്കവാറും കുറച്ച് കുറച്ച് കൃഷികളെല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ട്രെൻഡ് വന്നിട്ടുണ്ട്. അവിടെയും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഗവൺമെൻ്റൽ അസിസ്റ്റൻസും വേണം, അതില്ലാതെ പറ്റില്ല. ജൈവകൃഷിയാണ് നല്ലത്. ജൈവകൃഷിയാകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് ഇപ്പോൾ ബാധിക്കുന്നത്? പലതും നമ്മുടെ ആഹാര രീതികളിൽ നിന്ന് വരുന്നതാണെന്നാണ് പറയുന്നത്, മാരകമായ രോഗങ്ങൾ. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴിൽ ഒരു പഴമൊഴിയുണ്ട്,
ആഹാരം തന്നെ മരുന്നാവണം. അതെ അതെ, മരുന്ന് ആഹാരമാകാൻ പാടില്ല. അതെ 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 അതെ, അതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും അങ്ങ് ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. അയ്യോ, ഞാനാണ് പറയുന്നത്. എല്ലാ ഓണാശംസകളും നേരുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും അങ്ങയിലൂടെ തമിഴ്നാട്ടിലുള്ള എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. താങ്ക് യു സർ, നന്ദി.